ഹലോ, വെൽക്കം ബാക്ക് ടു മമ്മാസ് ഈട്രി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് നല്ലൊരു കടലക്കറിൻ്റെ റെസിപ്പിയാണ്. നല്ല കുറുകിയൊരു കടലക്കറി. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സവാള വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കടലക്കറിയും, പിന്നെ കൂടെ തന്നെ നമ്മുടെ പത്തിരി പൊടി വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് കടലക്കറി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തലേദിവസം തന്നെ 2 കപ്പ് കടല കുതിർക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ഏകദേശം ഇതൊരു 4 കപ്പോളം ഉണ്ടായിരിക്കും കേട്ടോ. ഈ കടല കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളത്തിലിട്ട് ഒരു ഏകദേശം 8 മണിക്കൂർ നേരം കുതിർന്ന കടലയാണ്. അപ്പോൾ നമ്മളിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പച്ചമുളക് എടുക്കുന്നുണ്ട്, സവാള, തക്കാളി. അപ്പോൾ ഈ പച്ചമുളക് നടുകെ കീറിയ പച്ചമുളകും, പിന്നെ സവാള, 2 സവാള, മീഡിയം സൈസുള്ള സവാള, പിന്നെ വലിയ തക്കാളി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നത്. പക്ഷേ ചില ഭാഗത്തൊക്കെ ആദ്യം ഒന്ന് കടല വേവിക്കും, എന്നിട്ട് സവാള, തക്കാളി, പച്ചമുളകൊക്കെ ഒന്ന് വാട്ടിയെടുക്കല്ലേ, എന്നിട്ടല്ലേ നമ്മൾ മിക്സ് ചെയ്യുന്നത്. പക്ഷേ മലപ്പുറം ഡിസ്ട്രിക്റ്റിലൊക്കെ കൂടുതൽ ആളുകളും ചെയ്യുന്നത് ഇതുപോലെയാണ്, ഒരുമിച്ചിട്ടിട്ട്. നമ്മൾ ബീഫൊക്കെ ചെയ്യുന്നത് പോലെ, ഇറച്ചൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാം ഒരുമിച്ചാണ് ഇട്ട് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും ചെയ്യും. പിന്നെ മസാലപ്പൊടികളും നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ 2 വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ മുളക് പൊടി അത്ര എരിവില്ലാത്തതുകൊണ്ട് ഞാൻ 2 വലിയ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും, പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കടല പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളൊരു ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉലുവ ഇട്ട് കൊടുത്താൽ നമ്മളെ കടലക്കറി നല്ല ഇറച്ചിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ട് തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സവാള, തക്കാളി ഒക്കെ നല്ലവണ്ണം ഒന്ന് മിക്സായി കിട്ടുമ്പോൾ നമ്മളിതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 to 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടാവും. ഒന്ന് ചതച്ചതാണ്, ഒന്ന് ചതച്ചെടുത്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ഇറച്ചിയൊക്കെ നമ്മൾ മസാല ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ ഇത് നല്ലവണ്ണം ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് ഉടച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈ കടലക്കറിക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കടലക്കറിയല്ലേ. അപ്പോൾ മറ്റേതൊക്കെ നമ്മളിങ്ങനെ സവാള വഴറ്റണം, തക്കാളി വഴറ്റണം, എല്ലാതും വഴറ്റിയെടുത്തിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇതാവുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിയും ചെയ്യും, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കടലക്കിൻ്റെ മുകൾ ഭാഗത്തായിരിക്കണം വെള്ളം നിൽക്കേണ്ടത്. ഇതുപോലെ ആയിരിക്കണം കേട്ടോ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ആദ്യം ഒരു ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിലടിച്ചു കൊടുക്കുക, പിന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 4 വിസിലടിക്കുമ്പോൾ നമ്മുടെ കടല കുക്കായി വരും. അപ്പോൾ ഇത് ഈ കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് പുട്ട് റെഡിയാക്കാം. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം. പത്തിരിപ്പൊടി വെച്ചിട്ടില്ല പുട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പത്തിരിപ്പൊടി, ഞാനിവിടെ 2 കപ്പ് പത്തിരിപ്പൊടി എടുക്കുന്നുണ്ട്. പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ എന്ത് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് പുട്ടുപൊടി ഇല്ലാത്ത സമയത്ത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റായിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നമ്മൾ പുട്ടുപൊടിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ കൈ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ പുട്ട് എങ്ങനെ നനച്ചെടുക്കുന്നത് പോലെ നമ്മൾ ഈ പൊടിയൊന്ന് നനച്ചെടുക്കുകയാണ്. അപ്പോൾ കൈ കൊണ്ടല്ല നമ്മൾ കൈ കൊണ്ടല്ല ഇളക്കുന്നത്, സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ ഇളക്കുന്നത്. അപ്പോൾ ഫോർക്കാകുമ്പോൾ കുറച്ചുകൂടി നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും. എന്നിട്ട് നമ്മൾ ഇത്തിരി ഇത്തിരി ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ, കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ പത്തിരിപ്പൊടിയിലാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഒഴിച്ച് കൊടുക്കാൻ. ഇത്തിരി ഇത്തിരി ആയിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഫോർക്ക് വെച്ചിട്ട് എല്ലാ കട്ട കുത്തിയതൊക്കെ നമ്മൾ ഉടച്ച് കൊടുക്കണം. വെള്ളത്തിലെ അംശങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. പുട്ടുപൊടി എങ്ങനെയാണ് നനച്ചെടുക്കുന്നത് അതുപോലെയാണ് നമ്മൾ ഇതും നനച്ചെടുക്കുന്നത്. പക്ഷേ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ, വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇത്തിരി ഇത്തിരി ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ടാവുമ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് പേസ്റ്റായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നൊരു 3-ോ 4-ോ പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ, നമ്മൾ മിക്സിയിലെ ജാലിട്ട് അടിക്കുമ്പോഴാണ് നമുക്കറിയാം അത് വെള്ളം കൂടിയിട്ടുണ്ടോ ഇല്ലയെന്ന്. ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി പൊടി അതിലിട്ടുകൊണ്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. നമ്മളിതൊന്ന് അടിച്ചെടുക്കുകയാണ്.
ഒരു മൂന്നോ നാലോ പൾസ് മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല പുട്ട് പൊടി പോലെ തന്നെ നമുക്ക് പത്തിരി പൊടിയും കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തരി തരി പോലെ നമുക്ക് പത്തിരി പൊടിയും കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളം കൂടി കൈയാണെങ്കിൽ, വെള്ളം കൂടുമ്പോൾ ഇതുപോലെ ആയി കിട്ടില്ല, ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ മിക്സിയിലോട്ട്. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ വെള്ളം കൂടാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് പത്തിരി പൊടിയോണ്ട് നമുക്ക് ചെയ്തെടുക്കാം. ഒരു ബൗളോട്ട് മാറ്റിയാണ്. അപ്പോൾ ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ മിക്സീൻ്റെ ചെറിയ ജാറിലോ വലിയ ജാറിലോ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ നല്ല കൂടുതലായിട്ട് അടിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മാത്രം മതി. ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നല്ല പുട്ട് പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് പുട്ട് ചുട്ടാലും നല്ല സോഫ്റ്റ് ആയിട്ടില്ല, നമ്മൾ പത്തിരി പൊടി അറിയ പോലും ഇല്ല, അത്രയും സോഫ്റ്റ് ആയിരിക്കും ഈ പുട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മളിതൊന്ന് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുട്ട് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുക, അല്ലെങ്കിൽ അടിഭാഗത്ത് അല്ലെങ്കിൽ മുകൾ ഭാഗത്തല്ലേ തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാൻ അകത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുട്ടുപൊടി രണ്ട് ടേബിൾ സ്പൂൺ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ പുട്ടിൻ്റെ റെസിപ്പി. നമ്മൾ പത്തിരി പൊടി വെച്ചിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും. പുട്ടുപൊടിൻ്റെ ആവശ്യമൊന്നുമില്ല. പുട്ടുപൊടിയിലെങ്കാട്ടിലും കുറച്ചും കൂടി സോഫ്റ്റ്നെസ് നമുക്ക് ഇങ്ങനെ പത്തിരി പൊടി വെച്ചിട്ട് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയം ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നു. നമുക്കിതൊന്ന് പുട്ടൊന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മളിതൊന്ന് ആവിയായിട്ടെടുക്കാം. നമ്മുടെ കുക്കറിൽ നിന്ന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പുട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ആവി വരുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കടല വേവിക്കാൻ ഒരു വിസിൽ ഫുൾ ഫ്ലെയിമിലും നാല് വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല കുക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല കുക്കായി വന്നിട്ടുണ്ട്. നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങ പാലോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ സവാള തക്കാളി ഒന്നും വാട്ടിയെടുക്കുന്നില്ല. എന്നാൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും കടലയും കിട്ടും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ കടലക്കറി നമുക്ക് കിട്ടും ചെയ്യും. ഇനി നമ്മളിതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിലായിരിക്കണം നമ്മൾ താളിച്ചെടുക്കേണ്ടത്. കാരണം നാടൻ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇട്ട്. പിന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നത്. ചെറിയുള്ളി ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞ് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതൊരു ബ്രൗൺ കളറാകുന്ന വരെ മൂപ്പിച്ചെടുക്കണേ. പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിനില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില ഭാഗത്തൊക്കെ കടലക്ക് നമ്മൾ കടുക പൊട്ടിക്കുക. പക്ഷേ മലപ്പുറം ഭാഗത്തൊക്കെ എല്ലാ കാര്യത്തിനും നമ്മൾ ചെറിയുള്ളി ഇട്ട് വെച്ചിട്ടാണ് തളിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയുള്ളി നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ കറിവേപ്പിനില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച നമ്മളെ കടലക്കറി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ കടലക്കറി നമുക്ക് കിട്ടും. കണ്ടില്ലേ, നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ തേങ്ങാപ്പാലും ഒഴിച്ചിട്ടില്ല, നമ്മളൊന്നും വയറ്റിയെടുത്തിട്ടില്ല. എല്ലാതും നമ്മൾ ഒരുമിച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഈ കടലക്കറി. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി നമുക്ക് ഇതൊരു കടലക്കറി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ചില ആളുകൾക്കൊക്കെ ചെറിയൊരു ഇതുണ്ടാവും, നമ്മൾ ഈ മസാലയൊക്കെ ഡയറക്റ്റായി ഇടുമ്പോൾ പച്ച ചുവ ഉണ്ടാവുമെന്ന്. അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ തന്നെയല്ല ചെയ്യാറ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ആവി പറക്കുന്ന പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പുട്ടും ഈ കടലക്കറിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പത്തിരി പൊടി വെച്ചിട്ടില്ല പുട്ടും നല്ല കുറുകിയ കടലക്കറിയും വാട്ടിയെടുക്കാത്ത കടലക്കറിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ മാറ്റി വരുന്നവരെ എല്ലാവർക്കും ബൈ.